കല്യാണ ആലോചന എന്ന് പറഞ്ഞ് മേനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നേ സത്യം ചെയ്യാനാ. ഇല്ല ഹൈ മേനെ, എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ, ഇത് ലാസ്റ്റാ. എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞവണത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട, എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകുന്നു. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോരെ. പോരാ, എന്താ ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ ഒരടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ടേ? ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യുണ്ട്. മേനോനൊരു കാരണോസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. ഓ, അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെ വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ളയെ വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ, സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചുകൊണ്ടിരുന്നേ? താൻ വന്ന് ഇനി വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, അതാ കിടക്കണു. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്താ കാലൊളുക്കിയ? കാലൊളുക്കിട്ടൊന്നല്ല, തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ. അതന്നെ കൊഴക്കി കൊഴക്കി ഇറങ്ങുമെന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണോ? വേണം, താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങളുള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ, ഇതുണ്ടാവാൻ പോണത്. ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട് പിടിച്ചത് നേരിട്ട് പരിചയപ്പെടാല്ലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ലേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാൾ ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോവൂ. അമ്മാവോ അമ്മാവോ, ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാ, അത് വീട്ടിൽ പോവാൻ നോക്കി. ചെല്ലേ ചെല്ലേ. അതെ, ജാതകവശാ എനിക്കിപ്പോ ശുക്രദശയായി. എന്ത് വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോട്ടോ. പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മാഡം പറഞ്ഞത്? അതുകൊണ്ടാ ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കൊറേ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താൻ ആരാടാ സർക്കസ് മാനേജരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ, ലീലാമ എഴുതിക്കോ. കൃഷ്ണൻകുട്ടി മേനോൻ, പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്താ കാണിക്കുന്നേ? ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ? ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. ഏയ്, വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് രണ്ട് ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ഇലമേ, 24 വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടെ നിന്ന് കിട്ടിയത്? താനോ
ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ബാച്ചിലറാകുന്നേ? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരുടെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേ അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട? എന്നിട്ട് ഇപ്പൊ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലമ്മേ, എഫ്ഐആർ എഴുതിക്കോ. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ തീ പ്രതികൾ. ആരാ, എന്താ വേണ്ടേ? ഒരു മിനിറ്റ്, യു സീം ആക്ച്വലി ഐ മീൻ എന്താണ് ഒന്ന് പരിഗണനേ. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായിയാടോ? ദേ, താൻ പണ്ടേ എസ് എൻ കോളേജ് പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിച്ചിരുന്ന മറിയാമ. ഓ, മറിയാമ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ട് തല്ലിയോടും പറയില്ല. സോറി, കേളവം കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിനു പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേര് എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ, താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ, പിന്നീട് അന്വേഷിച്ചപ്പോ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെ എനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ, വീട്ടില് പറമ്പില് പശുവിനെ പുല്ലീറ്റിക്കാനൊക്കെ വരണ്ടുണ്ട്. കഷ്ടം. അയ്യോ, എഫ്ഐആർ എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടു കിട്ടിയാ. വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ, മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രക്കൊന്നും വേണ്ട, ഒരു 100-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിയിരുത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കേ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പോക്കോ. ഞാനുണ്ട്. അല്ല, വേഗം ഏത്തിരുന്നെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചേക്കാം. ആ, തുടങ്ങിക്കോ, നടന്നോട്ടെ നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണില്ല. എണ്ണില്ല അല്ലേ, നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1, 2, 3. ഹായ് നാരായണേട്ടൻ, ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തോട്ട് കൈന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോട മൂക്രാഞ്ചി മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കാനേക്ക് സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട, ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറഞ്ഞ നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത്. നീ മാറി, ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ. മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ലാന്ന് കേട്ടിട്ടോ മിസ്റ്റർ നാരായണൻ? ഹേയ്, അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നല്ല? അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല, മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിണ്ടല്ല. ഞാനപ്പ എസ് ഐ മറിയാമേ വിളിക്കും. ഹേയ്, നീ എന്തിനെ മറിയാമേ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിലുള്ള എന്റെ ഹോൾഡ് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമേ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമേ വിളിക്കണം, അത്രേ അല്ലേ ഉള്ളൂ. നീ മറിയാമേ വിളിച്ചോ, ഞാൻ പോയിക്കൊള്ളാം. നിനക്ക് സന്തോഷായില്ലേ? സമയമില്ലാത്തോണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ക്ലൂ തരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ആദ്യമായിട്ട് പവിക്ക് പ്രേമലേഖനം തന്ന പെണ്ണേതാ? ഷീബ. താൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. ആട്ടെ, തനിക്ക് കുട്ടികൾ അത്രേ. അതിന് ഞാൻ ഷീബ അല്ലെങ്കിലോ? പിന്നെ ഞാൻ റോസാണ്. റോസ്? റോസ് ഏത് റോസ്? മറന്നൂല്ലേ, ഒക്കെ മറന്നു. കുറെ കാലം കൂടി എന്റെ ശബ്ദം കേൾക്കുമ്പോ പവി ത്രില്ലടിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചു പോയി. സാരമില്ല, ഒന്നെങ്കിലും നിങ്ങൾക്ക് ആള് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ലേശം വട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ എന്റെ കൂടെ പഠിച്ചിട്ടുമില്ല,
ഈ പേരിലൊരു ക്ലാസ്മേറ്റിനെ എനിക്ക് അറിയയില്ല. സോറി, ഞാൻ കുറച്ച് ബിസിയാണ്, പ്ലീസ്. ആരെ മറന്നാലും സ്വന്തം ക്ലാസ്മേറ്റിനെ മറക്കല്ലേ മോനെ. അഞ്ചാം ക്ലാസ് വരെ കൂടെ പഠിച്ച നിന്നെ ഞാൻ മറന്നില്ലല്ലോ. അപ്പൊ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാളെ ഞാൻ മറക്കോ? അതും ഒരു പെണ്ണിനെ. അതോ, അത് അന്നെന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. പോടാ പോടാ പോ.